നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തുവിലുള്ള തന്റെ വിശ്വാസം തന്നെ ഒരേ സമയം സ്നേഹത്തിൽ ബലപ്പെടുത്തുകയും അതേസമയം ക്ലേശങ്ങൾ പകരുകയും ചെയ്യുന്നു എന്ന വൈരുദ്ധ്യമാർന്ന ഒരു അനുഭവത്തിൽ നിന്നാണ് ശ്രീഹ ഇന്ന് സംസാരിക്കുന്നത്. ഫിലിപ്പിയർ 1:30 തുടർന്ന് ശ്രീഹ പറയുന്നൊരു ഭാഗമാണിന്ന്. അതുകൊണ്ട് ദെയർഫോർ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഒരു തുടർച്ച ഫിലിപ്പിയർ 2:1-4 വിശ്വാസത്തെ പ്രതി സമാനമായ ഈ കുഴക്കുന്ന അനുഭവം ഉള്ളപ്പോൾ തന്നെയാണ് നാം പരസ്പരം അപരനോടുള്ള സ്നേഹത്തിൽ മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിക്കേണ്ടത് എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു. അപരന്റെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സഭ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ പുറമേ നിന്നുള്ള ആക്രമണങ്ങളും അകമേ നിന്നുള്ള വിഭാഗീയതകളും ചെറുക്കുന്നതിന് ഇത് അത്യാവശ്യമാണ്. ദൈവാത്മാവിലുള്ള കൂട്ടായ്മ. ഇന്നലെ സക്കേവൂസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്ന്, ഇഫ് ഉണ്ടെങ്കിൽ എന്ന പ്രയോഗം. തന്റെ ജീവിതത്തിന്റെ വീഴ്ചകളെക്കുറിച്ച് സക്കേവൂസിനുണ്ടായിരുന്ന ബോധത്തെ അവിടെ അത് സ്പഷ്ടമായി പ്രകടമാക്കുകയാണ്. തന്റെ വീഴ്ചകളെ അവൻ അറിയുന്നുണ്ട്, താൻ പലതും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെന്ന് അവൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു തിരിച്ചറിവ് തന്നെയാണ് അവനെ നാഥന്റെ മുൻപിൽ സ്വീകാര്യനാക്കി മാറ്റുന്നതും. ഇന്ന് ഫിലിപ്പിയരോട് ശ്രീഹ ഇഫ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് 4 നിബന്ധനകൾ നിരത്തുന്നുണ്ട്. അവ സ്വാഭാവികമായ കാര്യങ്ങളായിട്ടല്ല, കണ്ടീഷണൽസ്. പകരം നമ്മുടെ ക്രിസ്തീയ ജീവിതാവസ്ഥകൾ കണ്ടീഷൻസിനെ കുറിക്കുന്നതാണ്. അതൊരു ആഴമേറിയ ക്രിസ്തീയ അനുഭവമാണ്. ആ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ ക്രിസ്തുപൂരിതമാണോ എന്ന് വ്യക്തിപരമായി പരിശോധിക്കാൻ ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു എന്നത് നിങ്ങളിൽ ധൈര്യം ഉളവാക്കുന്നുണ്ടോ എന്ന്, അവന്റെ സ്നേഹത്തിൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ടോ എന്ന്, ഒരേ ആത്മാവിൽ പങ്കാളികളാകുന്നുണ്ടോ എന്ന്, അനുകമ്പയും ആർദ്രതയും നമ്മിൽ നിറയുന്നുണ്ടോ എന്ന്, ഇങ്ങനെ 4 കൂട്ടം കാര്യങ്ങൾ. ക്രിസ്തുവിലുള്ള ജൈവിക ഐക്യം, കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഓഫ് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അവിടെ ഭയവും ആശങ്കകളും ദൂരെ അകറ്റപ്പെടുകയാണ്. അത് നമ്മെ കൂട്ടായ്മയിലേക്ക് നയിക്കുന്നു. കൊയിനോണിയ, കൂട്ടായ്മ എന്നത് ഒരു ആൾക്കൂട്ടമല്ല, ഒരേ ദൈവിക അവകാശത്തിൽ പങ്കുചേരുന്നവരുടെ സ്നേഹസമൂഹമാണത്. ഇന്നലെ നാം കണ്ടിരുന്നു നാഥൻ സക്കേവൂസിനെ തന്റെ സ്നേഹത്തിലേക്ക് അവകാശിയായി മുതൽ കൂട്ടുന്ന വഴി. സ്വാർത്ഥ താല്പര്യങ്ങളെ നിരോധിച്ചുകൊണ്ട് എളിമയുടെ ജീവിതശൈലി പ്രകടിപ്പിക്കാനുള്ള ശക്തമായ ക്രിസ്തീയ ആഹ്വാനമാണ് ഈ പാഠം. ഇന്ന് സങ്കീർത്തനം 131 ഇപ്രകാരം ദിവ്യമായ ആശ്വാസത്തെയും ശാന്തതയെയും കുറിക്കുന്നുണ്ട്. നാഥ എന്റെ കണ്ണുകൾ ഗർവിഷ്ടമല്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന സങ്കീർത്തകൻ. ദൈവത്തോട് ചോദ്യങ്ങൾ ഉതിർക്കുന്ന, തർക്കിക്കുന്ന നിരവധി സങ്കീർത്തനങ്ങളുണ്ട്. അതൊരു അംഗീകൃത പ്രാർത്ഥനാ ശൈലിയാണ്. നമുക്ക് ദൈവത്തോട് മക്കളെന്ന രീതിയിൽ അങ്ങനെ സംസാരിക്കാൻ അവകാശവുമുണ്ട്. പക്ഷേ അത് ദൈവഹിതത്തോട് നാം അനുരൂപപ്പെടാനും ദൈവത്തെ അനുസരിക്കാനും ഇടയാക്കണമെന്ന് മാത്രം. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് തർക്കിക്കുന്ന നാം ദൈവം തരുന്ന ഉത്തരങ്ങളും നിർദ്ദേശങ്ങളും അവിടുത്തെ നിത്യസത്യങ്ങളായും അചഞ്ചല സ്നേഹത്തിന്റെ കുറികളായും മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും മറക്കരുത്. അല്ലാത്ത പക്ഷം ആ തർക്കങ്ങളൊക്കെ ദൈവനിഷേധങ്ങളായി മാറും. അതിനാൽ ഈ സങ്കീർത്തകൻ തന്റെ ചോദ്യങ്ങളും തർക്കങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ സമ്പൂർണമായി ശരണപ്പെടുകയാണ്. മുലകുടിച്ച് തൃപ്തിയടഞ്ഞ കുഞ്ഞ് അവന്റെ അമ്മയുടെ തോളിൽ ചാഞ്ഞുറങ്ങുന്നത് പോലെ ഉറങ്ങുന്നു. അവനറിയാം താൻ ഒരു വാക്കുപോലും ഉരുവിടുന്നതിന് മുൻപേ ദൈവം തനിക്ക് നീതി നടത്തിത്തരുമെന്ന്. കരതീർന്ന ദൈവാശ്രയത്വത്തിൽ നിന്നുളവാകുന്ന ഒരു നീതിബോധവും വിശ്വാസ തീവ്രതയുമാണത്. ലൂക്ക 13 തള്ളക്കോഴിയുടെ വിളി കേട്ടിട്ടും അതിന്റെ ചിറകിനടിയിലേക്ക് ഓടിയണയാത്ത നിഷേധികളായ ജെറുസലേമിനെ നാം കണ്ടു. ദൈവസ്വരം കേൾക്കാത്ത ജെറുസലേം. സക്കേവൂസിന്റെ വിവരണം കടന്നു വരുന്ന ലൂക്ക 19 ജെറുസലേമിനെ പ്രതി നാഥൻ വീണ്ടും വിലപിക്കുന്ന ഭാഗമുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന അമ്മയുടെ മാറിൽ ചാഞ്ഞുറങ്ങാൻ വിസമ്മതിക്കുന്ന ജെറുസലേം. ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നവർക്ക് സമൂലമായ പരിവർത്തനങ്ങൾ ഉളവാകുകയാണ്. അവരുടെ വ്യവഹാരങ്ങളിൽ ദൈവത്തിനും സഹജനും ഇടം കൈവരുന്നു. സ്വാർത്ഥതയുടെ ഘനശൽക്കങ്ങൾ അവർ ഉരിഞ്ഞുകളയുന്നു. അവൻ ദൈവകാരുണ്യത്തെ അനുകരിക്കുന്നവനായി മാറുന്നു. ഇന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ ആർദ്രതയും കരുണയുമെല്ലാം സ്പ്ലാങ്ന, ഒയ്ക്തിർമോസ് എന്നൊക്കെ ആന്തരാവയവങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. ഉടലാഴങ്ങളിലെ സ്നേഹത്തിരയുടെ സൂചകമാണത്. തീവ്രമായ പരസ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രൂപകമായി അത് മാറുന്നു. ലൂക്ക 6:36 ഒയ്ക്തിർമോസ് എന്ന പദം കൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ കാരുണ്യത്തെ നമുക്ക് അനുകരിക്കാനായി പറഞ്ഞു തരുന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ബന്ധങ്ങളിൽ നാം സ്നേഹമെന്ന പരിഗണനയല്ലാതെ മറ്റൊരു മാനദണ്ഡവും കൽപ്പിച്ചാൽ ശരിയാകില്ല. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചടവ് നൽകാനാവാത്തവരെ സഹായിക്കണമെന്ന് നാഥൻ എടുത്തു പറയുന്നത്. ഇന്ന് ലൂക്ക 14:12-14 നമ്മുടെ ഔദാര്യങ്ങൾ പകരം വയ്പ്പല്ല, സൗജന്യ ദാനങ്ങളാകണം. റീപേ, പകരം വയ്ക്കുക.
എന്നിട്ട് സക്കേവൂസ് പറയുകയായിരുന്നു, താൻ അന്യായമായി സമ്പാദിച്ചത് അവകാശികൾക്ക് പകരം കൊടുക്കാമെന്ന്. ഇഫ് ഉണ്ടെങ്കിൽ, താൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. പരിശോധിച്ചു നോക്കൂ, നമുക്കും തിരിച്ചടക്കാൻ ധാരാളമുണ്ടാകും. തിരിച്ചടക്കാൻ മാത്രമായിരിക്കും നമുക്കുള്ളത്, കാരണം നമ്മുടെ മേൽ അത്രയേറെ സ്നേഹദാനങ്ങൾ ദൈവം സമൃദ്ധമായി ചൊരിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് നമ്മുടെ തിരിച്ചടവുകൾ ആവശ്യമില്ല. പക്ഷേ നാം എത്രയൊക്കെ തിരിച്ചടച്ചാലും ദരിദ്രനോടുള്ള തിരിച്ചടവ് ബാക്കിയാകുക തന്നെ ചെയ്യും. നിനക്ക് തിരിച്ചു നൽകാനാകാത്തവനോട് നീ കടപ്പെട്ടിരിക്കുന്നു, അവൻ നിന്നോടല്ല. ഈ വൈരുദ്ധ്യത്തിൽ നിന്നുകൊണ്ടാണ് ശ്ലീഹ ഇന്ന് സംസാരിച്ചു തുടങ്ങിയത്. ഇനിയും കിട്ടാനുള്ള തിരിച്ചടവുകളിൽ പലിശയ്ക്ക് മേൽ പലിശ, ഇൻട്രസ്റ്റ് ഏറ്റുന്ന മനോഗതിയിൽ നിന്ന് അവരുടെ താല്പര്യങ്ങൾ ഇൻട്രസ്റ്റ് മുറുകെ പിടിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക്.